Thank <laughs> ഹലോ ഡിയർ സ്റ്റുഡൻസ് ഏവർക്കും കൈറ്റ് വിക്റ്റേഴ്സ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ബെൽ ക്ലാസ് റൂമിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഓരോ എപ്പിസോഡിലും നാം പരിചയപ്പെടുന്നത് കമ്പ്യൂട്ടർ സയൻസ് എന്ന സയൻസ് ബ്രാഞ്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന വിശാലമായ ഡൊമൈൻ ലോകത്തിന് മുന്നിൽ തുറന്നു വെക്കുന്ന സർവീസുകളെയാണ് നാം പരിചയപ്പെടുന്നത് അതിൻ്റെയൊക്കെ ഓരോ ആപ്ലിക്കേഷനുകളാണ് ഓരോ ചാപ്റ്ററുകളും ആക്ച്വലി ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങുകയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത ഇത് കമ്പ്യൂട്ടർ സയൻസുകാർക്കും ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് പഠിക്കുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിനും കോമൺ ആണ് കമ്പ്യൂട്ടർ സയൻസുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ പതിനൊന്നാമത്തെ ചാപ്റ്ററാണ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിന് ഇത് എട്ടാമത്തെ ചാപ്റ്ററാണ് കണ്ടൻ്റ് എല്ലാം മോറർലെസ് സെയിം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഈ വെർച്വൽ ക്ലാസ് റൂമിൽ നാം എല്ലാവരും ഒരുമിച്ചാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ ഉപയോഗപ്പെടുത്താത്തവരായി ആരും തന്നെ നമുക്കിടയിൽ ഉണ്ടാവുമെന്നും ഞാൻ കരുതുന്നില്ല അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ വെർച്വൽ ക്ലാസ് റൂമിലെ നോഡുകളാണ് നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും നമ്മുടെ അധ്യാപകർ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകൾ വഴി ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുമ്പോൾ ഒരു സാങ്കല്പികമായിട്ടുള്ള കണക്ഷൻ ആ ക്ലാസ് റൂമിലെ എല്ലാ കണ്ണികളുമായിട്ടും ഉണ്ടാവുകയാണ് എസ് എ വെർച്വൽ കണക്ഷൻ അതിലെ കണ്ണികൾ അഥവാ നോഡ്സാണ് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കമ്പ്യൂട്ടേഴ്സ് നമ്മളുടെ മൊബൈൽ ഫോൺ ഇവയെല്ലാം എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ അതൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് ബ്ലൂടൂത്ത് ഉപയോഗിച്ച് ഒരു മൊബൈലിൽ നിന്നും മറ്റൊരു മൊബൈലിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതേപോലെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ബ്ലൂടൂത്ത് സ്പീക്കർ ഇവയൊക്കെ ഉപയോഗിച്ച് നാം പാട്ട് കേൾക്കുമ്പോൾ ഇവിടെയൊക്കെ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാവുകയാണ് ചില കണക്റ്റിവിറ്റി ഷോർട്ട് റേഞ്ചിലാണെന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ ബ്ലൂടൂത്തൊക്കെ ആണെങ്കിൽ പത്ത് മീറ്ററിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നാൽ മറ്റു ചില കണക്ടിവിറ്റി വളരെ വിശാലമാണ് ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നാം പഠിക്കുന്നത് വയേർഡ് വയർഡ് ഉണ്ട് വയർലെസ് കണക്ടിവിറ്റി ഉണ്ട് ഇൻ്റർനെറ്റിന് പകരമായി ഉപയോഗിക്കുന്ന ഒരു പേരല്ല കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അത് നമുക്ക് ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ വഴിയേ മനസ്സിലാവും ഇൻ്റർനെറ്റ് ഈസ് നോട്ട് ജസ്റ്റ് വൺ തിങ് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് തിങ്സ് ഓഫ് ന്യൂമറസ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് ഇൻ ദാറ്റ് ആൾ സ്പീക്ക് സെയിം ഡിജിറ്റൽ ലാംഗ്വേജ് നിങ്ങൾ സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ കോട്ടുണ്ട് വി ആർ ആൾ നൗ കണക്റ്റഡ് ബൈ ദ ഇൻ്റർനെറ്റ് ലൈക്ക് ന്യൂറോൺസ് ഇൻ എ ജയൻറ്റ് ബ്രെയിൻ ഇവൻ ദോ വി ആർ മൈൽസ് എ പാർട്ട് എ കമ്പ്യൂട്ടർ സ്ക്രീൻ കണക്ട്സ് അവർ ഹർട്സ് അപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന അനേകം സർവീസുകൾ ഹാർഡ്വെയറുകൾ ഇവയെല്ലാമാണ് നാം ഈ ചാപ്റ്ററിൽ പരിചയപ്പെടുന്നത് വിത്ത് എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് ലോകത്തെ എവിടെയും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൈബ്രറിയിൽ ഇരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ആക്സസ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിന് മുന്നിൽ എത്താറുണ്ട് അല്ലേ ലൈവ് സ്ട്രീമിൽ ഒരു ക്രിക്കറ്റ് മാച്ച് കാണുമ്പോൾ കരയും കടലുമൊക്കെ കടന്ന് ആ ശബ്ദവും വിഷറുകളും നമ്മുടെ സ്ക്രീനിലേക്ക് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനുള്ള മീഡിയം ചാനലുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത ഡിവൈസുകൾ ഇതിനു വേണ്ടി നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ഇവ എന്തൊക്കെയാണ് എന്ന ആ ഒരു സബ്ജക്റ്റിലേക്കുള്ള ഒരു ഒരു സ്പാർക്കാണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പകർന്നു നൽകുന്നത് സോ ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ ലേൺ മോർ അബൗട്ട് ദി വർക്കിംഗ് ഓഫ് നെറ്റ്വർക്ക്സ് ആൻഡ് ദെയർ അഡ്വാൻറ്റേജസ് വിൽ ഓൾസോ ഡിസ്കസ് ഡിഫറെൻ്റ് മീഡിയ ആൻഡ് ഡിവൈസസ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് പിന്നെ അതിൻ്റെ കുറച്ച് ഹാർഡ് വേഴ്സ് നാം പരിചയപ്പെടും ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഒക്കെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കമ്മ്യൂണിക്കേഷൻ മീഡിയം ഡാറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഡാറ്റ ടെർമിനൽ എക്യുപ്മെന്റ്സ് നെറ്റ്വർക്ക് ടോപ്പോളജീസ്

ഉപകരണങ്ങളെല്ലാം ഒരു ചാനൽ ഉപയോഗിച്ച് ഇലക്ട്രോണിക്കലി ഇലക്ട്രിക്കലി അല്ല ഇലക്ട്രോണിക്കലി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അവയ്ക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും ദഹിക്കാൻ എക്സ്ചേഞ്ച് കമാൻഡ്സ് ദഹിക്കാൻ ഷെയർ ഡാറ്റ ഹാർഡ്വെയർ ആൻഡ് അതർ റിസോഴ്സസ് സോ കമ്പ്യൂട്ടേഴ്സ് ഓൺ എ നെറ്റ്വർക്ക് മേ ബി ലിങ്ക്ഡ് ത്രൂ കേബിൾസ് ടെലിഫോൺ ലൈൻസ് അല്ലെങ്കിൽ റേഡിയോസ് സാറ്റലൈറ്റ് ഏത് തരത്തിലുള്ള ചാനൽ ഉപയോഗിച്ചിട്ടാണോ ഈ ഓരോ നോഡുകളെയും അല്ലെങ്കിൽ ഈ ഓരോ എൻറ്റിറ്റികളെയും കണക്ട് ചെയ്യുന്നത് എന്നത് വ്യത്യസ്തങ്ങളാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് പോസിബിളാണ് ഇനി എന്താണ് നെറ്റ്വർക്കിൻ്റെ ആവശ്യകത വാട്ട് ഈസ് ദ നീഡ് ഓഫ് നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് നമുക്ക് പകർന്ന് നൽകുന്ന അഡ്വാൻറ്റേജ് മാത്രം മനസ്സിലാക്കിയാൽ മതി ലോകം ഇത്രമാത്രം ചെറുതായത് വെർച്വലി നാം ലോകത്തിൻ്റെ വിവിധ ആളുകളുമായി കണക്റ്റഡ് ആയത് ഈ നെറ്റ്വർക്കിൻ്റെ ഒരു ഔട്ട്കമാണ് ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും സാധ്യമല്ല ഇമെയില് ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സ് ബ്ലോഗുകൾ ചാറ്റുകൾ അനേകം സർവീസുകൾ നാം ഇൻ്റർനെറ്റ് വഴി ഉപയോഗിക്കുന്നു ടെലിമെഡിസിൻസ് വെർച്വൽ എൻവിയോൺമെൻറ്റിൽ നിന്നും നമുക്ക് ഡയഗ്നോസിസ് വരെ നടത്തുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയാത്തതല്ല ഇത് ഇൻ്റർനെറ്റ് എന്നുള്ള വിശാലമായ ലോകത്ത് നെറ്റ്വർക്കിൻ്റെ ഉപയോഗമാണ് എന്നാൽ അതുകൂടാതെ നമുക്ക് അനേകം ഉപയോഗങ്ങൾ നെറ്റ്വർക്ക് വഴിയുണ്ട് അവയിൽ ചിലതാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഒന്നാമത്തേത് റിസോഴ്സ് ഷെയറിംഗ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെയാണ് ഈ പറയുന്നത് റിസോഴ്സ് ഷെയറിങ് അതിൽ നമുക്ക് തുടങ്ങാം എന്താണ് റിസോഴ്സ് ഷെയറിങ് എന്താണ് റിസോഴ്സ് എന്ന് ഈ കോണ്ടക്സ്റ്റിൽ ഉദ്ദേശിക്കുന്നത് റിസോഴ്സ് പലതരത്തിലുള്ളതുണ്ട് ഇവിടെ റിസോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ ഹാർഡ്വെയർ റിസോഴ്സസ് ആണ് അത് ഒരു പ്രിൻ്റർ ആവാം ഒരു ഡി വി ഡി ആവാം അല്ലെങ്കിൽ ഒരു പെൻഡ്രൈവ് ആവാം ഈവൻ സോഫ്റ്റ്വെയർ പോലും ആവാം

ഫ്രം എനി ഓഫ് ദി കണക്റ്റഡ് കമ്പ്യൂട്ടർ അല്ലേ അതാണ് റിസോഴ്സ് ഷെയറിംഗ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഇതേപോലെ പ്രിൻ്റർ കണക്റ്റ് ചെയ്യാം ഏതെങ്കിലും ഒരു മെഷീനിൽ നിന്ന് പ്രിൻറ്റ് കൊടുത്താൽ മതി ഇത് കണക്ട് ചെയ്തിരിക്കുന്ന പ്രിൻ്ററിൽ പ്രിൻറ് വരും സോഫ്റ്റ്വെയർ കണക്റ്റ് സോഫ്റ്റ്വെയർ റിസോഴ്സ് ചെയ്യാം ആൻറ്റി വൈറസ് ടൂൾസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഇവയെല്ലാം നമുക്ക് ഈ റിസോഴ്സ് ഷെയറിങ്ങിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കാം അടുത്ത അഡ്വാൻറ്റേജ് ആണ് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ റിസോഴ്സ് ഷെയറിംഗ് കൊണ്ട് തന്നെ നമുക്കിത് മനസ്സിലാക്കാം എങ്ങനെയാണ് പ്രൈസ് പെർഫോമൻസ് റേഷ്യോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ കമ്പ്യൂട്ടറും ഓരോ പ്രിൻ്ററ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ ഹാർഡ് വെയറിനെ നമുക്ക് ഷെയർ ചെയ്യുന്നതോടുകൂടി നമുക്ക് അത് കോസ്റ്റ് എഫക്റ്റീവായിട്ടും ഉപയോഗിക്കാം അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് പർച്ചേസിംഗ് ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ ഫോർ ഈച്ച് കമ്പ്യൂട്ടർ അതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം കാരണം നെറ്റ്വർക്കിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അവൈലബിൾ ആണ് അങ്ങനെ സോഫ്റ്റ്വെയറിനെയും ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ലാഭം നമുക്ക് നേടാൻ സാധിക്കും സോ ഈസ് അനദർ അഡ്വാൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് കമ്മ്യൂണിക്കേഷൻ ആണ് കമ്പ്യൂട്ടർ നെറ്റ് നെറ്റ്വർക്ക് ഹെൽപ്സ് യൂസർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എനി അതർ യൂസർ ഓഫ് ദി നെറ്റ്വർക്ക് ത്രൂ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സർവീസസ് വി ആൾ ആർ കണക്റ്റഡ് എത്രമാത്രം മീഡിയംസ് ആണ് നമുക്കുള്ളത് അല്ലേ വാട്സപ്പ് ആവട്ടെ ട്വിറ്ററാവട്ടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം കൂടാതെ തന്നെ പ്രൈവറ്റ് നെറ്റ്വർക്കിംഗ് ഉണ്ട് അതിലൂടെ നമുക്ക് ഐഡിയകളും ഫയലുകളും ട്രാൻസ്ഫർ ചെയ്യാനുള്ള വഴികളുണ്ട് വീഡിയോ കോൺഫറൻസിങ് ഇവയെല്ലാം നെറ്റ്വർക്ക് ഓപ്പൺ ചെയ്ത് തരുന്ന ആ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജിന് എക്സാമ്പിളാണ് അടുത്ത അഡ്വാൻറ്റേജ് ആണ് റിലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു കണ്ടന്റ് നാം ഒരു എക്സ്ക്ലൂസീവ്ലി ഒരു പർട്ടിക്കുലർ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണെന്ന് കരുതുക ആ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ എവറിത്തിങ് ഈസ് ലാസ്റ്റ് പക്ഷേ നെറ്റ്വർക്ക് നൽകുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് ആയിട്ടുള്ള റിസോഴ്സുകളെ ബാക്കപ്പ് ചെയ്ത് അക്രോസ് ദി നെറ്റ്വർക്ക് നമുക്ക് ഷെയർ ചെയ്യാം ബാങ്കിങ്ങും അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഡേറ്റ സ്റ്റോർ ചെയ്യേണ്ട സംരംഭങ്ങളുമൊക്കെ കൃത്യമായ അളവിൽ കൃത്യമായ പെരീഡിൽ ബാക്കപ്പ് എടുത്ത് നെറ്റ്വർക്കിൽ സൂക്ഷിക്കാറുണ്ട് അവയെ കൃത്യമായ സെക്യൂരിറ്റി സംവിധാനങ്ങളോടുകൂടി പ്രൊട്ടക്റ്റ് ചെയ്യാറുമുണ്ട് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കമ്പ്യൂട്ടറിനെ മാത്രം അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡാറ്റ സ്റ്റോറേജ് സിസ്റ്റത്തെ മാത്രം റിലേ ചെയ്ത് നാം ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല നെറ്റ്വർക്കിംഗ് ഓപ്പൺ ഓപ്പൺ ചെയ്യുന്നത് റിലേബിലിറ്റിക്കുള്ള ഒരു ഒരു സാധ്യതയാണ് സോ ഇറ്റ് ഈസ് പോസിബിൾ ടു റെപ്ലിക്കേറ്റ് ഓർ ബാക്കപ്പ് ഡേറ്റ അവർ ഇൻഫർമേഷൻ ഇൻ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് യൂസിങ് ദി നെറ്റ്വർക്ക് നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് സ്കേലബിലിറ്റി എന്താ സ്കേലബിലിറ്റി എന്ന് പറയുക നമുക്ക് കൂടുതൽ കാര്യങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക അല്ലെ അഞ്ച് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഒരു പത്ത് കമ്പ്യൂട്ടർ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മൾ നാം ഒരു റിസോഴ്സിനെ കൂടുതൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റിയെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് അത്രയും കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റി ഇല്ല എങ്കിൽ അതിനെ ഡിക്രീസ് ചെയ്യാൻ സാധിക്കും ബൈ ആഡിങ് ഓർ റിമൂവിങ് കമ്പ്യൂട്ടേഴ്സ് ദി നെറ്റ്വർക്ക് അതുകൂടാതെ സ്റ്റോറേജ് കപ്പാസിറ്റി നെറ്റ്വർക്കിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടാം അഡീഷണൽ സ്റ്റോറേജ് ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്താൽ മതി നിങ്ങളൊരു പക്ഷേ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചും ക്ലൗഡ് സിസ്റ്റത്തെക്കുറിച്ചുമൊക്കെ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് നമുക്ക് നൽകുന്ന ആണ് ഇനി കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പോൾ ചില കീ ടേംസ് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബാൻഡ് വിത്ത് ബാൻഡ് വിത്ത് മെഷേഴ്സ് ദ എമൗണ്ട് ഓഫ് ഡേറ്റ ദാറ്റ് ക്യാൻ ബി സെൻഡ് ഓവർ എ സ്പെസിഫിക് കണക്ഷൻ ഇൻ എ ഗിവൺ എമൗണ്ട് ഓഫ് ടൈം ബ്രോഡ്ബാൻഡ് അതേപോലെ നെറ്റ്വർക്ക് സ്ലോ ആണ് തുടങ്ങിയ ടേംസ് ഒക്കെ നമ്മുടെ യൂഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ കടന്നു വരുന്നതാണ് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം നമ്മുടെ നെറ്റ്വർക്ക് ചാനലിലൂടെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു രണ്ട് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്റ്റഡ് ആണെങ്കിൽ അവയ്ക്ക് ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ആവശ്യമാണ് ഈ ചാനലിൻ്റെ വിട്ത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റി ബാൻഡ് വിത്ത് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ബാൻഡ് വിട്ത്ത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് ചെറിയൊരു എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് വ്യത്യസ്ത റോഡ് സങ്കൽപ്പിക്കുക ഒന്ന് വളരെ വിത്ത് കൂടിയതാണ് മറ്റൊന്ന് അല്പം നാരോ റോഡാണ് ഇതിൽ ഒബ്വിയസ്ലി വീതി കൂടിയ റോഡിൽ കൂടുതൽ വേഗത്തിൽ കൂടുതൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും എന്നാൽ നാരോ റോഡിലൂടെ കൺജസ്റ്റഡ് ആയിരിക്കും അവിടെ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകും അവിടെ ആ റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് കാലതാമസം എടുക്കും ഇതുതന്നെയാണ് ഡിജിറ്റൽ റോഡ്വേയിലും അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലും സംഭവിക്കുന്നത് ഓൺ എ നാരോ റോഡ് ട്രാഫിക് ഈസ് ലൈക്ക് ടു ബി കൺജസ്റ്റഡ് അതേപോലെ തന്നെ വിട്ട് കുറഞ്ഞ വിട്ട് ഇൻ ദ സെൻസ് നെറ്റ്വർക്ക് കപ്പാസിറ്റി കുറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷൻ ലൈനിൽ കൂടുതൽ ഡേറ്റെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ ബാൻഡ് വിത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ മാക്സിമം ഡേറ്റ ട്രാൻസ്ഫർ റേറ്റ് ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ നെറ്റ്വർക്ക് ഡിജിറ്റൽ സിസ്റ്റത്തിൽ ബാൻഡ് വിഡ്ത്ത് മെഷർ ചെയ്യുന്നത് ബിറ്റ്സ് പെർ സെക്കൻഡിലാണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ സ്പീഡ് പറയുമ്പോൾ പറയാറുണ്ട് ട്വൻറ്റി ഫൈവ് മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് എം ബി പി എസ് എന്നൊക്കെ പറയാറുണ്ട് ഒരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ഞാനിവിടെ തരാം വാട്ട് ഈസ് മീൻ ബൈ ബ്രോഡ്ബാൻഡ് കണക്ഷൻ അപ്പോൾ ബാൻഡ് വിഡ്ത്ത് കൂടുതലാണെങ്കിൽ വിറ്റ് മീൻസ് ഫാസ്റ്റർ ആക്സസ് അല്ലേ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഓർ ട്രാൻസ്ഫേർഡ് യൂസിങ് ദാറ്റ് പർട്ടിക്കുലർ നെറ്റ്വർക്ക് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിൻറ്റാണ് നോയ്സ് നെറ്റ്വർക്കിനെ സംബന്ധിച്ചിടത്തോളം നോയിസ് എന്ന് പറയുന്നത് അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ് വിച്ച് ലോവേഴ്സ് ദ ക്വാളിറ്റി ഓഫ് ഡേറ്റാ സിഗ്നൽസ് സാധാരണ പണ്ട് കാലങ്ങളിലൊക്കെ എഫ് എം റേഡിയോയ്ക്കൊക്കെ മുമ്പ് ഷോർട്ട് വേവ് മീഡിയം വേവ് അങ്ങനെയുള്ള റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവിടെയൊക്കെ വാർത്തകൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാഹനം സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമായിരുന്നു അവിടെ റേഡിയോ എന്ന് പറയുന്നത് ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് ആ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് സൈഡിലൂടെ ഏതെങ്കിലും ഒരു ഒരു റേഡിയോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയോ വേവ്സ് ഒരു റേഡിയോ ട്രാൻസ്മിഷനോ മോട്ടോറോ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ഒരു എനർജി അതിലൂടെ പാസ് ചെയ്യും അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള നോയിസുകൾ അത്തരത്തിലുള്ള അഡീഷണൽ അൺവാണ്ടഡ് ഇലക്ട്രിക്കൽ എനർജിയെ പറയുന്ന പേരാണ് നോയിസ് എന്ന ദ ട്രാൻസ്ഫർ ഓഫ് ഓൾ ടൈപ്സ് ഓഫ് ഡാറ്റ ഇൻക്ലൂഡിങ് ടെക്സ്റ്റ് പ്രോഗ്രാംസ് ഇമേജസ് ആൻഡ് ഓഡിയോ ഓവർ നെറ്റ്വർക്ക് ഈസ് അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ബൈ നോയ്സ് നമ്മുടെ നെറ്റ്വർക്കിലൂടെ നോയിസ് ഉണ്ടെങ്കിൽ നമ്മുടെ സിഗ്നലിൻ്റെ ക്വാളിറ്റി അത് ബാധിക്കും അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് നോഡ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഏത് ഡിവൈസിനെയും ഒരു നോഡെന്ന് പറയാം ഉദാഹരണത്തിന് ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അതിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രിൻ്റർ അതൊരു നോഡാണ് നമ്മുടെ സ്കൂളിൽ ലാബിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രിൻ്റർ അതൊരു നോഡാണ് സോ എനി ഡിവൈസ് വിച്ച് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈ സ്കോളിലെ നോഡ് ഇനി എന്താണ് ഒരു ഡേറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് നമുക്ക് പരിശോധിക്കാം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടർ ഓരോ ഡിവൈസുകളെയും പരസ്പരം കമ്മ്യൂണി കണക്ട് ചെയ്തിരിക്കുന്നു വിച്ച് ഈസ് യൂസ്ഡ് ടു എക്സ്ചേഞ്ച് ഡിജിറ്റൽ ഡേറ്റ ബിറ്റ്വീൻ എനി റ്റു ഡിവൈസസ് സോ എ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ മീൻസ് ഇറ്റ് ഈസ് എക്സ്ചേഞ്ച് ഓഫ് ഡിജിറ്റൽ ഡാറ്റ ബിറ്റ്വീൻ എനി ടു ഡിവൈസസ് ത്രൂ എ മീഡിയം ഓഫ് ട്രാൻസ്മിഷൻ രണ്ട് ഡിവൈസുകളെ തമ്മിൽ ഒരു മീഡിയം ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ് അവ തമ്മിൽ ഡിജിറ്റൽ മീഡിയം ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഇതിന് പറയുന്ന പേരാണ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഒരു ഡേറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഒരു സെൻറ്റർ ഉണ്ടാവും ഒരു റിസീവർ ഉണ്ടാവും അയക്കുന്ന ആൾ സ്വീകരിക്കുന്ന ആൾ ഈ രണ്ട് എൻറ്റിറ്റികൾ തമ്മിലായിരിക്കും ഡേറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുക ഇവയെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു മീഡിയവും ഉണ്ടാവും നോക്കൂ ഇവയൊക്കെയാണ് ഒരു ഡേറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബേസിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് മെസ്സേജ് വാട്ട് ഈസ് മെസ്സേജ് ഇറ്റ് ഈസ് ദ ഇൻഫോർമേഷൻ ടു ബി കമ്മ്യൂണിക്കേറ്റഡ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആണ് അത് എപ്പോഴും ടെക്സ്റ്റ് തന്നെ ആവണമെന്നില്ല അതിന് പല ഫോംസ് ഉണ്ടാകും മൾട്ടി ഫോം മൾട്ടി മീഡിയ കമ്മ്യൂണിക്കേഷൻ്റെ കാലമാണിത് ടെക്സ്റ്റ് ആവാം പിക്ചർ ആവാം വീഡിയോ ആവാം ഗ്രാഫിക്കൽ ഇമേജസ് ആവാം ഓഡിയോ ആവാം എന്തും ആവാം ഇങ്ങനെ രണ്ട് എൻറ്റിറ്റീസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ പറയുന്ന പേരാണ് മെസ്സേജ് എന്നുള്ളത് അടുത്തതാണ് സെൻറ്റർ ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ ഓർ എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ സെൻഡിങ് മെസ്സേജ് ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലൂടെ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആ ഒറിജിനേറ്റിംഗ് ഡിവൈസിനെ പറയുന്ന പേരാണ് സെൻറ്റർ എന്നുള്ളത് അഥവാ സോഴ്സ് എന്ന് പറയാം ട്രാൻസ്മിറ്റർ തുടങ്ങിയ പേരുകളും സെൻറ്ററിന് പകരമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഓൺ ദ അതർ സൈഡ് വി ഹാവ് എ റിസീവർ സെൻറ്റർ സെൻഡ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനെ മെസ്സേജിനെ റിസീവ് ചെയ്യുന്നതിന് വേണ്ടി റിസീവിങ് എൻ്റെ ഉള്ളതാണ് റിസീവർ അതൊരു കമ്പ്യൂട്ടർ തന്നെ ആവണമെന്നില്ല ഏത് ഡിവൈസും ആവാം റിസീവറിൻ്റെ സൈഡ് ഈ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഏത് ഡിവൈസും റിസീവറായിട്ട് ആക്ട് ചെയ്യാം നെക്സ്റ്റ് ഈസ് മീഡിയം ഇറ്റ് ഈസ് ദ ഫിസിക്കൽ പാത്ത് ത്രൂ വിച്ച് മെസ്സേജ് ട്രാവൽസ് ഫ്രം ദി സെൻറ്റർ ടു റിസീവർ ഈ ഓരോ നോഡുകൾക്കും ഇടയിൽ മെസ്സേജിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഫിസിക്കൽ പാത്താണ് മീഡിയം എന്ന് പറയുന്നത് സോ ഇറ്റ് റെഫേഴ്സ് ടു ദ വേ ഇൻ വിച്ച് നോഡ്സ് ആർ കണക്റ്റഡ് ഈ മീഡിയം ഉപയോഗിച്ചിട്ടാണ് സെ സെൻറ്റർ ആണെങ്കിലും റിസീവർ ആണെങ്കിലും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അഞ്ചാമത്തെ ബേസിക് ആണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് എന്താണ് പ്രോട്ടോക്കോൾ പ്രോട്ടോക്കോളിനെ കുറിച്ച് പലപ്പോഴായി നാം പത്രമാധ്യമങ്ങളിൽ കാണാറുണ്ട് പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇങ്ങനെയാണ് അല്ലേ എന്താണ് പ്രോട്ടോക്കോൾ പ്രോട്ടോക്കോൾ എന്ന് ഏത് കോണ്ടക്സ്റ്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും റൂൾസാണ് അതിൻ്റെ അർത്ഥം ചില റൂളുകളാണ് സോ ഇൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾസ് ആർ ദ റൂൾസ് അണ്ടർ വിച്ച് മെസ്സേജ് ട്രാൻസ്മിഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ ഡിജിറ്റൽ വേൾഡിൽ ഒരു സെൻറ്ററിന് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യണമെങ്കിൽ ചില നിയമങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട് അതൊരു പക്ഷേ നാം വേറൊരാളോ വേറൊരാളിനോട് ചാറ്റ് ചെയ്യുമ്പോൾ ഒരു പ പർട്ടിക്കുലർ പ്രോട്ടോക്കോളായിരിക്കും ഉപയോഗിക്കുന്നത് എന്നാൽ അതേ പ്രോട്ടോക്കോൾ ആയിരിക്കണമെന്നില്ല ഒരു ഫയലിനെ ഒരു മെയിലിൽ അറ്റാച്ച് ചെയ്ത് ഞാൻ അയക്കുമ്പോൾ ആ പ്രോട്ടോകോൾ ആയിരിക്കണമെന്നില്ല എൻ്റെ ഫോൺ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വേറൊരാളെ കോൾ ചെയ്യുമ്പോൾ ഇവിടെ ഏതൊക്കെ തരത്തിലാണ് ഏതൊക്കെ തരത്തിലുള്ള നെറ്റ്വർക്ക് റൂൾസാണ് ഞാൻ ഉപയോഗിക്കേണ്ടത് അത്തരത്തിലുള്ള റൂൾസിനെ പറയുന്ന പേരാണ് പ്രോട്ടോകോൾസ് അനേകം സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് ആണ് നെറ്റ്വർക്ക് എൻവയറോൺമെൻറ്റിൽ നെക്സ്റ്റ് ഇസ് കമ്മ്യൂണിക്കേഷൻ മീഡിയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു മാധ്യമം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ എൻ്റെ മെസ്സേജ് അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് എത്തുന്നത് ഒരു മീഡിയം വഴിയാണ് നമ്മുടെ ഈ അന്തരീക്ഷമാണ് അവിടെ മീഡിയം എന്നാൽ ഡിജിറ്റൽ നെറ്റ്വർക്കിൽ കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഇത്തരത്തിലുള്ള ഒരു മീഡിയം ആവശ്യമാണ് ഏത് സിസ്റ്റത്തിലും കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ഒരു സോഴ്സിൽ നിന്നും നമ്മുടെ മെസ്സേജിനെ ക്യാരി ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം ഉണ്ടാവണം ഇവിടെയും അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം ഉണ്ട് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്ന് പറയും സോ ദ മീഡിയം ഫോർ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഓവർ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയം കമ്മ്യൂണിക്കേഷൻ മീഡിയത്തെ കമ്മ്യൂണിക്കേഷൻ എന്നും പറയാം പല തരത്തിലുള്ള ചാനലുകളുണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മീഡിയത്തെ അതിൻ്റെ ഫിസിക്കൽ നേച്ചർ അനുസരിച്ച് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം ഗൈഡഡ് മീഡിയം ആൻഡ് അൺഗൈഡഡ് മീഡിയം ഗൈഡഡ് മീഡിയത്തിൽ വയറുകളും കേബിളുകളും ഉപയോഗിച്ചിട്ടാണ് ഈ ഓരോ നോഡിനെയും പരസ്പരം കണക്ട് ചെയ്യുന്നത് എന്നാൽ ഇൻ കേസ് ഓഫ് അൺഗൈഡഡ് മീഡിയം വയർലെസ് മീഡിയംസ് ലൈക്ക് റേഡിയോ വേവ്സ് മൈക്രോവേവ്സ് ഇൻഫ്രാറെഡ് സിഗ്നൽസ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഓരോ നോഡുകളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ നാം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അത് ആവട്ടെ അല്ലാതിരിക്കട്ടെ ഇതെല്ലാം ഒന്നുകിൽ ഗൈഡഡ് മാത്രം അല്ലെങ്കിൽ അൺഗൈഡഡ് മാത്രം അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലിൽ അക്രോസ് ഡിഫറെൻറ്റ് നോട്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും സിസ്റ്റത്തിൻ്റെ ഇടയിൽ ഗൈഡഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയംസ് ഉണ്ടാവാം അൺഗൈഡഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയം ഉണ്ടാവാം ഇവയെല്ലാം ചേർന്നാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് സാധ്യമാവുന്നത് നേരത്തെ പറഞ്ഞു ഗൈഡഡ് മീഡിയത്തിൻ്റെ പ്രത്യേകത അവ തമ്മിൽ ഫിസിക്കലി കണക്റ്റഡ് ആണ് അല്ലേ അപ്പോൾ അതിന് എക്സാമ്പിൾസ് കുറയുണ്ട് കൊയാക്സൽ കേബിൾ ട്വിസ്റ്റഡ് പെയർ കേബിൾ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഇതെല്ലാം ഗൈഡഡ് കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിന് എക്സാമ്പിളാണ് ഇപ്പോൾ ഓരോന്നും എടുത്ത് നമുക്ക് പരിശോധിക്കാം ആദ്യമേ ട്വിസ്റ്റഡ് പെയർ കേബിൾ ഇതിനെ കേബിൾ എന്നും പറയാറുണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയമാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ഇതിൻ്റെ പ്രത്യേകത ഇതിൽ നാല് ട്വിസ്റ്റഡ് പെയർ പെയർസ് ഉണ്ടാവും ട്വിസ്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളച്ച് വെച്ചിരിക്കുന്ന അല്ലേ ഒന്നിനു മേലെ മറ്റന്നായിട്ട് ചുറ്റി വച്ചിരിക്കുന്ന കേബിളിനെ പറയുന്ന പേരാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ഇതിന് ഓരോന്നിൻ്റെയും വയറിന് പ്രത്യേകം കളർ ഉണ്ടാവും അതാ അഥവാ ഇത് കളർ കോഡഡ് ആണ് ട്വിസ്റ്റഡ് പെയർ കേബിളിനെ അഗൈൻ വി ആൻഡ് ക്ലാസിഫൈ ഇൻ ടു അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ആൻഡ് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ യു ടി പി ആൻഡ് എസ് ടി പി എന്ന് പറയും ഇതിൽ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ അതിൻ്റെ ഇമേജ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിൽ ഓരോ പെയറും നാല് പെയർ വയേഴ്സ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇവയെല്ലാം തമ്മിൽ ഇവയ്ക്ക് ഓരോന്നിനും ഓരോ കളർ കോഡുകളുണ്ട് ഇതിൽ ഇൻഡിവിജ്വൽ പെയർ കേബിളുകളെ ഷീൽഡ് ചെയ്തിട്ടില്ല അതിന് പ്രത്യേകം കവർ ഒന്നുമില്ല ഒരു ഔട്ടർ കേബിൾ ജാക്കിൻ്റെ അകത്ത് നാല് പെയറുകൾ ഉപയോഗിച്ചിരിക്കുന്നു സംവിധാനിച്ചിരിക്കുന്നു എന്ന് മാത്രം അതാണ് യു ടി പി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് ലോ കോസ്റ്റ് കേബിൾ അവൈലബിൾ ഫോർ സെറ്റിംഗ് അപ്പ് സ്മോൾ നെറ്റ്വർക്ക്സ് ചെറിയ നെറ്റ്വർക്കുകളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് യു ടി പി ഉപയോഗിക്കുന്നത് പിന്നെ തിൻ ആൻഡ് ഫ്ലെക്സിബിൾ കേബിളാണ് ഈസി ആയിട്ട് ഇൻസ്റ്റാ ഇൻസ്റ്റാൾ ചെയ്യാം ഈസി ഓഫ് ഇൻസ്റ്റലേഷൻ ദെൻ ഇത് ക്യാരീസ് ഡേറ്റ അപ് ടു എ ലെത്ത് ഓഫ് ഹൺഡ്രഡ് മീറ്റർ അറ്റ് എ സ്ട്രെച്ച് ഒറ്റ സ്ട്രെച്ചിൽ നൂറ് മീറ്റർ വരെയുള്ള ഡേറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ഉപയോഗിക്കുന്നത് ട്വിസ്റ്റഡ് പെയർ കേബിളിലെ രണ്ടാമത്തെ വിഭാഗമാണ് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ എസ് ടി പി എന്ന് പറയും ഇത് നേരത്തെ പറഞ്ഞതിന് സെയിം തന്നെയാണ് ഒരേ ഒരു വ്യത്യാസം ഓരോ പെയറിനെയും ഒന്ന് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവും ഈച്ച് പെയർ ഈസ് ഷീൽഡ് ഇൻഡിവിജ്വലി അല്ലെ ഒരു ഔട്ടർ ഷീൽഡിംഗ് കവർ ഉണ്ടാവും ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഷീൽഡിംഗ് ഇൻ എസ് ടി പി ഓഫേഴ്സ് ബെറ്റർ ഇമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് നോയിസ് അതിലൂടെ പാസ് ചെയ്യുന്ന സിഗ്നൽ ഒരു ബെറ്റർ ഒരു ഒരു പ്രൊട്ടക്ഷൻ കിട്ടും നോയിസിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ കിട്ടും അതുകൊണ്ട് തന്നെ ഇത് ഒരു അടി എക്സ്പെൻസീവ് ആണ് യു ടി പി ഇത് എക്സ്പെൻസീവ് ആണ് കമ്പയർഡ് ടു യു ടി പി കേബിൾ എസ് ടി പി കേബിൾ ഈസ് ഡിഫിക്കൾട്ട് ടു ഇൻസ്റ്റാൾ നമ്മുടെ സാധാരണ നെറ്റ്വർക്ക് കേബിൾ ആർ ജെ ഫോർട്ടി ഫൈവ് കണക്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കമ്പ്യൂട്ടറിൻ്റെ ബാക്ക് സൈഡിൽ ഇൻ്റർനെറ്റ് ലാൻഡ് കേബിൾ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത് എയ്ദർ എസ് ടി പി ഓർ യു ടി പി ട്വിസ്റ്റഡ് പെയർ കേബിളാണ് അവിടെ ഉപയോഗിക്കുന്നത് ഗൈഡഡ് മീഡിയത്തിൽ രണ്ടാമത് പഠിക്കാനുള്ളതാണ് കൊയാക്സിയൽ കേബിൾ ഈ സെറ്റ് ബോക്സ് ഒക്കെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സെറ്റ് ടോപ്പ് ബോക്സിന് പകരമായിട്ട് ലോക്കൽ കേബിൾ കണക്ഷനൊക്കെ ഉള്ള വീടുകളിൽ കണ്ടാൽ മനസ്സിലാവും ടെലിവിഷൻ്റെ ബാക്ക് സൈഡിൽ ഒരു കേബിൾ വന്ന് കണക്ട് ചെയ്യാറുണ്ട് അത് കൊയാക്സിയൽ കേബിൾ ഉദാഹരണമാണ് സോ എ കൊയാക്സിയൽ കേബിൾ കൺസിസ് ഓഫ് ആൻ ഇന്നർ കണ്ടക്ടർ അതിൻ്റെ ഫിഗർ പരിശോധിക്കുക ഒരു ഇന്നർ കണ്ടക്ടർ ഉണ്ടാവും വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ എ ട്യൂബ്ലാർ ഇൻസുലേറ്റിംഗ് ലെയർ ഒരു ഇൻസുലേഷൻ അതിന് ചുറ്റും മുകളിലായിട്ടുണ്ട് വിച്ച് ഈസ് എഗെയിൻ കവേഡ് ബൈ ട്യൂബ് ലാർ കണ്ടക്റ്റിംഗ് ഷീൽഡ് രണ്ട് കണ്ടക്ടേഴ്സും സെപ്പറേറ്റഡ് ആണ് ഷീൽഡ് ഉപയോഗിച്ചത് ഇറ്റ് ഹാസ് ആൻ ഔട്ടർ ഇൻസുലേഷൻ ടു പ്രൊട്ടക്ട് ദി കേബിൾ ടു അങ്ങനെ മൾട്ടിപ്പിൾ ലെയറിലുള്ള കവറിംഗ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് കൊയാക്സിൽ കേബിൾ ഇതിനും അതിൻ്റേതായിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഇത് ക്യാരിസ് ഡേറ്റ അപ് ടു എ ലോങ് ഡിസ്റ്റൻസ് വൺ എയ്റ്റി ഫൈവ് മീറ്റർ ടു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ അപ്രോക്സിമേറ്റ്ലി അറ്റ് എ സ്ട്രെച്ച് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് അത്രയും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും പിന്നീട് ഹയർ ബാൻഡ് വിഡ്ത്ത് ആണ് അതേപോലെ തന്നെ ലെസ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഫറൻസ് നേരത്തെ പറഞ്ഞതുപോലത്തെ നോയ്സ് അധികം ഇതിനെ എഫക്റ്റ് ചെയ്യില്ല തിക്കർ ദാൻ ദി ട്വിസ്റ്റഡ് പെയർ നേരത്തെ പറഞ്ഞ ട്വിസ്റ്റഡ് പെയർ കേബിളിനേക്കാളും തിക്കറാണ് ദെൻ ലെസ് ഫ്ലെക്സിബിൾ ദാൻ ട്വിസ്റ്റഡ് പെയർ കേബിൾ അതുകൊണ്ട് തന്നെ ഇത് ഇൻസ്റ്റോ ഇൻസ്റ്റലേഷൻ കുറച്ചുകൂടി ഡിഫിക്കൾട്ടാണ് വയർഡ് കമ്മ്യൂണിക്കേഷനിൽ മൂന്നാമത്തെ ആളാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഒ എഫ് സി എന്ന് കേട്ടിട്ടുണ്ടാവും നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ചില സൈഡുകളിലെ ചില കല്ലുകളിലൊക്കെ ഒ എഫ് സി എഴുതിയിട്ടുണ്ടാവും ബി എസ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് പാർട്ടിയുടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ പോകുന്ന വഴിയിൽ ഒരു ഒരു അടയാളം ഇട്ടിട്ടുണ്ടാവും എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉദ്ദേശിക്കുന്നത് ഇതേവരെ നമ്മൾ കണ്ട മീഡിയം എല്ലാം ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിരുന്നു പാസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ലൈറ്റ് ഉപയോഗിച്ച് ഡാറ്റയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള മാർഗമാണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് തരുന്നത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ആർ ലോങ് തിൻ ഗ്ലാസ് ഫൈബേഴ്സ് ത്രൂ വിച്ച് ഡേറ്റ ഈസ് ട്രാൻസ്മിറ്റഡ് എങ്ങനെയാണ് അവിടുത്തെ മീഡിയം ലൈറ്റ് സിഗ്നൽ ഉപയോഗിച്ചിട്ടാണ് സോ ഡാറ്റ ട്രാവൽസ് ഫാസ്റ്റ് ലൈറ്റിൻ്റെ വേഗതയിൽ നമുക്കറിയാം ലൈറ്റിൻ്റെ വേഗത ത്രീ ഇൻറ്റു ടെൻ ത്രീസ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ അത്രയും വേഗതയിൽ നമുക്ക് ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും ഇതാണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇന്നറായിട്ടൊരു കോറുണ്ട് അത് ഗ്ലാസ് മെറ്റീരിയൽ ആണ് തിൻ ഗ്ലാസ് റോഡാണ് അതിന് കവർ ചെയ്തുകൊണ്ട് അപ്പോൾ ആ ഒരു ഗ്ലാസ് മെറ്റീരിയലിലൂടെയാണ് ആക്ച്വൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിൻ്റെ ഔട്ടർ കവറായിട്ടൊരു ക്ലാഡിംഗ് ഉണ്ട് ഇറ്റ് ഈസ് ആൻ ഓപ്റ്റിക്കൽ മെറ്റീരിയൽ സറൗണ്ടിങ് ദ കോർ വിച്ച് റിഫ്ലെക്റ്റ്സ് ദ ലൈറ്റ് ബാക്ക് ഇൻ ടു ദ കോർ ദെൻ ദർ ഈസ് എ കോട്ടിംഗ് ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട് അതേപോലെയുള്ള അഡീഷണൽ കേബിൾ ജാക്കറ്റുകളും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനുണ്ട് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഒരു ഒരു പർട്ടിക്കുലർ കേബിളിൻ്റെ ക്രോസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ സോഴ്സ് എൻഡിൽ ഒരു എൽ ഇ ഡി ഉണ്ടാവും അത് നമ്മുടെ ഡേറ്റയെ ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് ഈ ചാനലിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും റിസീവിങ് എൻഡിൽ ഒരു റിസെപ്റ്റർ ഉണ്ടാവും ഒരു ഫോട്ടോ ഡിറ്റക്ടറോ അല്ലെങ്കിൽ ലൈറ്റ് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡീമോഡുലേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസും ഉണ്ടാവും ഇങ്ങനെയാണ് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത അനേകമുണ്ട് ഇത് ഇറ്റ്സ് ഹൈ ബാൻഡ് വിത്ത് ഫോർ വോയിസ് ആൻഡ് വീഡിയോ ഇറ്റ് ക്യാരീസ് ഡേറ്റ ഓവർ വെരി ലോങ് ഡിസ്റ്റൻസ് അല്ലെ അറ്റേ സ്ട്രെച്ചിൽ നേരത്തെ കണ്ട ലിമിറ്റേഷനൊക്കെ അപ്പുറം ഒരുപാട് സ്ട്രെച്ചിൽ ഒറ്റ ഒപ്റ്റിക്കൽ ഫൈബർ കൊണ്ട് തന്നെ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും അതേപോലെ നോയിസ് വലുതായിട്ട് എഫക്റ്റ് ചെയ്യില്ല കാരണം ലൈറ്റ് സിഗ്നൽസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നീടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ അല്പം ബുദ്ധിമുട്ടാണ് കോംപ്ലക്സ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയുമാണ് നാം ഗൈഡഡ് മീഡിയത്തിൽ പരിചയപ്പെടാനുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുകയാണ് ഈ പഠിപ്പിച്ച പോർഷനിൽ നിന്നും ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ നൽകുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് നെറ്റ്വർക്ക് ദെൻ റൈറ്റ് ഷോട്ട് നോട്ട് ഓൺ ബാൻഡ് വിത്ത് നോഡ് ആൻഡ് നോയ്സ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ ബേസിക് എലമെൻറ്റ്സ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം